Welcome to PSC Veda. Randai Tirandali PSC Narthitula, Anjangata preliminary examile. Chodjitula, India Cheritram and the Bagatan and Nulla Chodingal Nokam. Mahatma Gandhiji Kuriche, Tare Tanitula Presta Vanagalinne, Sheriaya Jodi Tiranjaduka. The Sheriaitla Jodi Onna Mateum, Randa Mateum, Ayrthinitarotumba, October Rendine, Gujaratile, Porbandarilana, Gandhiji Jinichade. Ayrthi Tolarthi Padinanji, January Ombadine, Dishnafrikil Nene, Indil Tirchetti Surendra Nada Banerjee, Gandhijude Rashtriya Guruvayi Kanakakunnu ennathu Thettaya Prastavanayanu Gopalakrishna Gokhaleyanu Gandhijude Rashtriya Guru Gandhijude Atmiya Guru Leo Tolstoyanu Gandhijude Atmiya Guru Leo Tolstoyanu Idupole thanne mattoru chodyamanu Gandhijude Rashtriya Shishyan Gandhijude Rashtriya Shishyan Jawaharlal Nehru Aanu Gandhijude Atmiya Shishyan Vinoba Bhave Aanu Rashtriya Shishyan Jawaharlal Nehru Atmiya Shishyan Vinoba Bhave 1919 Jallianwala Bagh Kootakkolayumayi Bandhappettu Shariyaya Jodi Kandettuka Ithil Shariyaya Jodi Onnamatheyum Moonamatheyum Aanu British government passakia, Rowlett Actumai Banda Petadane, Ide Adabolitene, Kootakkolayil Pradeshedichu, Ravindranath Tagore, Sir Stanam Ubekshichirunnu. Ithile Thettaya Prastavana, Kootakkolaye Kurichu Anveshikkan, Sarkar Simon Commissione Niyamichu Ennathanu. Jallianwala Bagh Kootakkolaye Kurichu, Anveshikkan British Sarkar Niyogicha Committee, Hunter Committee Aanu. Jallianwala Bagh Durantham Nadannathu Punjabile Amritsarilana Jallianwala Bagh Duranda Narana de Punjabile Amritsarilana Jallianwala Bagh Duranda Narana Varsham Adinda Kude Adinda Date to Goody Padikenda Dane Artitolati Patanbadi April Padimunine Artitolati Patanbadi April Padimunine Idumai Bandapata Maturjo Dimane Jallianwala Baghil Samarakar Kedre Vedivekan Animadi Nelgia Punjab Governor പ്രത്യേകം ശ്രദ്ധിക്കുക പഞ്ചാബ് ഗവർണർ മൈക്കിൾ ഒ ഡയറാണ് ജാലിയൻവാല ബാഗിലെ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണർ മൈക്കിൾ ഒ ഡയറാണ് ഈ മൈക്കിൾ ഒ ഡയറിനെ വധിച്ച വിപ്ലവകാരിയാണ് ഉദ്ധം സിംഗ് ഈ മൈക്കിൾ ഒ ഡയറിനെ വധിച്ച വിപ്ലവകാരി ഉദ്ധം സിംഗ് ആണ് 1940 മാർച്ച് 13നാണ് ഉദ്ധം സിംഗ് മൈക്കിൾ ഒ ഡയറിനെ വധിച്ചത് ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയ വർഷം 1940 ജൂലൈ 31 ജാലിയൻവാല ബാഗ് ദുരന്തത്തെ ലജ്ജവഹം അഥവാ ഡീപ്ലി ഷെയിംഫുൾ എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ഡേവിഡ് കാമറൂൺ ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭുവാണ് അടുത്ത ചോദ്യം ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക ഇതിൽ ശരിയായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകളാണ് 1956 നവംബർ 1 തീയതി ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു അതുപോലെ തന്നെ ഭാഷാടിസ്ഥാനത്തിനുള്ള സംസ്ഥാന രൂപവൽക്കരണ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലി ആണ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലി ആണ് അതുപോലെ തന്നെ 1956 നവംബർ 1 തീയതി ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു ഇവയാണ് ശരിയായ പ്രസ്താവനകൾ ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്രയാണ് അതിനാൽ തന്നെ ഇതിലെ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ് 1857 കലാപവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും അവിടുത്തെ കലാപ നേതാക്കളും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ഇതിൽ ശരിയായത് രണ്ടാമത്തെയും മൂന്നാമത്തെയുമാണ് ഝാൻസി റാണി ലക്ഷ്മിബായ് കാൺപൂർ നാന സാഹിബ് ബീഗം ഹസ്രത്ത് മഹലെ നേതൃത്വം നൽകിയത് ആഗ്ര ഔദ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് 1857 കലാപത്തിലെ ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ഭക്ത്ഗാനും ബഹദൂർ ഷാ രണ്ടാമനുമാണ് താഴെ തന്നിരിക്കുന്ന സാമൂഹിക മത പരിഷ്കരണ
പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഇവിടെ ശരിയായ ജോഡി രണ്ടാമത്തെയും മൂന്നാമത്തെയുമാണ്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ചതാണ്. അതുപോലെ തന്നെ ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ, ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. സേവാ സമിതിക്ക് നേതൃത്വം നൽകിയത് എച്ച് എൻ കുൻസ്രുവാണ്, അഥവാ ഹൃദയനാഥ് കുൻസ്രുവാണ് സേവാ സമിതിക്ക് നേതൃത്വം നൽകിയത്. ആയതിനാൽ തന്നെ സേവാസമിതി എൻ എം ജോഷി എന്ന പ്രസ്താവന തെറ്റാണ്. ഡൽഹൌസി പ്രഭുവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഇതിൽ ശരിയായത് ഒന്നാമത്തെയും രണ്ടാമത്തെയുമാണ്. മുംബൈ മുതൽ താനെ വരെയുള്ള ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ലൈൻ നിർമ്മിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് വിശേഷിക്കപ്പെടുന്നത് ഡൽഹൌസി പ്രഭുവാണ്. തെറ്റായ പ്രസ്താവന, സതി സമ്പ്രദായം, ശിശുഹത്യ എന്നിവ നിരോധിച്ച് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് എന്നത് തെറ്റായ പ്രസ്താവനയാണ്. വില്യം ബെൻഡിക്കിൻ്റെ കാലത്താണ് സതി സമ്പ്രദായം നിർത്തലാക്കുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ്യ സംയോജന പ്രക്രിയയിൽ പങ്കുവഹിച്ച വ്യക്തികളുടെ ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഇതിൽ ശരിയായ ജോഡി ഒന്നാമത്തെയും മൂന്നാമത്തെയുമാണ്. വി.പി. മേനോൻ, അതുപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേൽ എന്നിവരാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ്യ സംയോജന പ്രക്രിയയിൽ പങ്കുവഹിച്ച വ്യക്തികൾ. രവീന്ദ്രനാഥ ടാഗോറും ദേശീയഗാനവും എന്ന വിഭാഗത്തിൽ ശരിയായവ ഏത്? ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഒന്നാമത്തെയും രണ്ടാമത്തെയുമാണ്. ഇന്ത്യയുടെ ദേശീയഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. അതുപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ സോനാർ ബംഗ്ലയും ടാഗോർ ആണ് രചിച്ചത്. 52 സെക്കൻഡ് കൊണ്ടാണ് ദേശീയഗാനം പാടിത്തീരുന്നത്. അതിനാൽ തന്നെ ഈ മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. വർത്തമാന പത്രവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഇതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയുമാണ് ശരിയായ പ്രസ്താവനകളെ. ഒന്ന്, ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം. അതുപോലെ തന്നെ രണ്ടാമത്തെ, മുംബൈ സമാചാർ പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദിനപത്രമാണ്. മുംബൈ സമാചാർ പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദിനപത്രമാണ്. ഗുജറാത്തി ഭാഷയിലാണ് മുംബൈ സമാചാർ പ്രസിദ്ധീകരിക്കുന്നത്. ഗുജറാത്തി ഭാഷയിലാണ് മുംബൈ സമാചാർ പ്രസിദ്ധീകരിക്കുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിലും ലഭ്യമാണ്.